ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ അഞ്ചാം ക്ലാസ് അഹ്കാമുൽ ഇസ്ലാമിന്റെ ചോദ്യ പേപ്പറാണ്, അതിൻ്റെ രണ്ടാം ഭാഗം. ഫസ്റ്റ് ഭാഗം ഞാൻ ഇട്ടിരുന്നു, ഇത് രണ്ടാം ഭാഗം മുതലാണ് ഇന്ന് ഇടുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. ഇവിടെ ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. എന്താണ് ചോദ്യം? അസ്റിനെ ലൊഹറിലേക്ക് ജംആക്കി നിസ്കരിക്കുന്നവൻ, അസ്റിനെ ലുഹറിലേക്ക് ജംആക്കി നിസ്കരിക്കുന്നവൻ ലുഹറ് നിസ്കാരം അവസാനിക്കും മുമ്പ് മനസ്സിൽ കരുതണം എന്ത്? ലുഹറ് നിസ്കാരത്തിൻ്റെ സമയം തീരുന്നതിന് മുമ്പ് എന്താണ് കരുതേണ്ടത്? അസ്റിനെ ലുഹറിലേക്ക് ജംആക്കി നിസ്കരിക്കുന്നവൻ എന്താണ് കരുതേണ്ടത്? എന്താണ്? പിന്തിച്ച് ജംആക്കുന്നു എന്ന് ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയം ആയാൽ മനസ്സിൽ കരുതണം. അതായത് ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് പിന്തിച്ച് ജംആക്കുന്നു എന്ന് മനസ്സിൽ കരുതണം. അപ്പം നമുക്കിവിടെ എന്തെഴുതാം? ഇവിടെ അസറിനെ ലുഹറിലേക്ക് ജംആക്കി നിസ്കരിക്കുന്നവനാണ്. അപ്പം നമുക്ക് അസറിനെ ലുഹറിലേക്ക് ജംആക്കുന്നു എന്ന് കരുതണം എന്ന് എഴുതാം. അസറിനെ ലുഹറിലേക്ക് ജംആക്കുന്നു എന്ന് കരുതണം എന്ന് നമുക്കിവിടെ ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതാം. അടുത്തത്, മസ്ജിദായി വഖഫ് ചെയ്യാത്ത വീട് പോലുള്ള സ്ഥലങ്ങളിൽ ജമാഅത്തിൽ പ്രത്യേകം ഷർത്താണ് എന്ത്? അതായത് മസ്ജിദായി വഖഫ് ചെയ്യാത്ത വീട് പോലുള്ള സ്ഥലങ്ങളിൽ നിസ്കരിക്കുമ്പോൾ, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പ്രത്യേകം ഷർത്താണ്, എന്താണ്? എന്തായിരുന്നു? മസ്ജിദായി വഖഫ് ചെയ്യാത്ത സ്ഥലത്തുള്ള ജമാഅത്തിൽ ഇമാമിനെയോ ഇമാമിനെ കാണുന്നവരെയോ കാണും വിധം നിൽക്കൽ ഷർത്താണ്. മസ്ജിദായി വഖഫ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ജമാഅത്തിൽ ഇമാമിനെയോ ഇമാമിനെ കാണുന്നവരെയോ കാണും വിധം നിൽക്കൽ ഷർത്താണ്. അപ്പം എന്താണ് എഴുതണ്ടത്? നമുക്കിവിടെ കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് എന്ത് എഴുതി ചുരുക്കി എങ്ങനെ എഴുതാം? ഇമാമിനെയോ ഇമാമിനെ കാണുന്നവരെയോ കാണൽ ഷർത്താണ്. അപ്പം ഇമാമിനെയോ ഇമാമിനെ കാണുന്നവരെയോ കാണൽ, അതാണ് അതിൻ്റെ ഉത്തരം. അടുത്തത്, ഇരുന്ന് നിസ്കരിക്കുന്നവൻ റുക്കൂ ചെയ്യേണ്ടത് എങ്ങനെ? ഇരുന്ന് നിസ്കരിക്കുന്നവൻ റുക്കൂ ചെയ്യേണ്ടത് എങ്ങനെയാണ്? കാൽമുട്ടിൻ്റെ മുൻഭാഗത്തേക്ക് നെറ്റി നേരിടുന്ന നിലക്ക് കുനിഞ്ഞാണ് ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കൂ. കാൽമുട്ടിൻ്റെ മുൻഭാഗത്തേക്ക് നെറ്റി നേരിടുന്ന നിലക്ക് കുനിയൽ, അതാണ് ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കൂ. അപ്പം ഈ നിസ്കാരത്തിൻ്റെ പാഠത്തിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെ ഖിബ്ലയിലേക്ക് നേരിടണം, അതിന് കഴിയാത്തവരെങ്ങനെ നിസ്കരിക്കണം എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ ആ പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടിമ, അപ്പം ആ പാഠഭാഗത്തൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇരുന്ന് നിസ്കരിക്കുന്നവൻ റുക്കൂ ചെയ്യേണ്ടത് എങ്ങനെ, കിടന്ന് നിസ്കരിക്കുന്നവൻ ഖിബ്ലയിലേക്ക് ചെരിയേണ്ടത് എങ്ങനെ, അതിന് കഴിയാത്തവൻ എങ്ങനെ നിസ്കരിക്കണം എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള പാഠഭാഗമാണത്. അപ്പം നന്നായി ആ പാഠഭാഗം മനസ്സിലാക്കാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടിമ ഇയ്യാക്ക നഅബ്ദു വ ഇയ്യാക്ക നസ്തഈം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എന്തു പറയും? എന്താ പറയാ? ഇത് എനിക്കും എൻ്റെ അടിമക്കുമിടയിലുള്ള കാര്യമാണ്, ഇത് എനിക്കും എൻ്റെ അടിമക്കുമിടയിലുള്ള കാര്യമാണ് എന്ന് അല്ലാഹു തആല പറയും. അപ്പം അതുപോലെ തന്നെ ഓരോരോ ഭാഗങ്ങളുണ്ട് ആ ഫാത്തിഹയുടെ അർത്ഥം പറയുന്ന, നമ്മൾ പറയുമ്പോൾ അല്ലാഹു എന്ത് പറയുന്നു എന്നുള്ളത്. അപ്പം അതൊക്കെ നന്നായി മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ രണ്ടെണ്ണം എഴുതാൻ, ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ രണ്ടെണ്ണം എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? അർദ്ധരാത്രി ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ, റമദാൻ മാസം മഴ പെയ്യുന്ന സമയം വെള്ളിയാഴ്ച. അപ്പം അതൊക്കെ അതിൻ്റെ ഇതാണ്, രണ്ടെണ്ണം എഴുതിയാൽ മതി. അർദ്ധരാത്രി ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം, നിസ്കാരത്തിന് ശേഷം ബാങ്കിനും ഇക്കാമത്തിനും ഇടയിൽ, റമദാൻ മാസം മഴ പെയ്യുന്ന സമയം വെള്ളിയാഴ്ച. ഇതൊക്കെ ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ ശ്രേഷ്ഠതയുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം എഴുതിയാൽ മതി, ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. അടുത്ത ചോദ്യം നോക്കൂ.
ശേഷം ഉളൂ ചെയ്യൽ സുന്നത്തുള്ള കാര്യങ്ങളിൽ രണ്ടെണ്ണം വരാം. ശേഷം ഉളൂ ചെയ്യൽ അത് ഏതൊക്കെയാണ്? ശേഷം ഉളൂ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പാഠത്തിൽ പറഞ്ഞു. ഞാനിതിന് മുൻപ് ഫസ്റ്റ് പാർട്ട് പറയുമ്പോൾ ഞാൻ കാണിച്ചു തന്നിരുന്നു. ഏതൊക്കെയായിരുന്നു? നഖം മുറിക്കുക, അതിനുശേഷം ഉളൂ ചെയ്യൽ സുന്നത്താണ്. മീശ വെട്ടുക, അതിനുശേഷം ഉളൂ ചെയ്യൽ സുന്നത്താണ്. തലമുടി വടിക്കുക, അതിന് ശേഷം ഉളൂ ചെയ്യൽ സുന്നത്താണ്. കോപമുണ്ടാവുക, അതിൻ്റെ ശേഷം ഉളൂ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശേഷം ഉളൂ ചെയ്യൽ സുന്നത്താണ്. ഇവിടെ രണ്ടെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ അത് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതി വെക്കുക. അടുത്തത്, ഭക്ഷണത്തിൽ ഇളവുള്ള നജസ്സുകളിൽ രണ്ടെണ്ണം എഴുതുക. ഭക്ഷണത്തിൽ ഇളവുള്ള നജസ്സ് ഏതൊക്കെയായിരുന്നു? ഭക്ഷണത്തിൽ ഇളവുള്ളത്, മാംസത്തിലെ അവശേഷിക്കുന്ന രക്തം, ചെറിയ മത്സ്യങ്ങളുടെ വയറിലുണ്ടാവുന്ന മാലിന്യം തുടങ്ങിയവ ഭക്ഷണത്തിലുള്ള നജസ്സിൽ ഇളവുകളുള്ളതാണ്. ആ കാര്യങ്ങളിലൊക്കെയാണ് ഭക്ഷണത്തിൽ ഇളവുള്ളത്. അപ്പം എന്താണ് പറഞ്ഞത്? മാംസത്തിലെ അവശേഷിക്കുന്ന രക്തം, അതായത് ഇറച്ചിയിലൊക്കെ ഉണ്ടാവുന്ന, നമ്മൾ എത്ര കഴുകിയാലും പിന്നെ അതിൽ നിന്ന് വരുന്ന രക്തം, ചെറിയ മത്സ്യങ്ങളുണ്ടാവും അതിൻ്റെ വയറിനുള്ളിൽ ഉണ്ടാവും കറുപ്പ് അവശിഷ്ടങ്ങൾ, അതൊക്കെ ഭക്ഷണത്തിൽ ഇളവുള്ള നജസ്സാണ്. അപ്പം അതാണ് അവിടെ എഴുതേണ്ടത്. മാംസത്തിലെ അവശേഷിക്കുന്ന രക്തം, ചെറിയ മത്സ്യത്തിലെ വയറിനുള്ളിലെ മാലിന്യം, അത് രണ്ടുമാണ് അതിൻ്റെ ഉത്തരം അവിടെ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞാണ് സമാധാനിപ്പിച്ചത്? ആയിഷ റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞാണ് സമാധാനിപ്പിച്ചത്? എന്തായിരുന്നു പറഞ്ഞത്? ആർത്തവം സ്ത്രീകളുടെ പ്രക്രിയയാണ്, തവാഫ് കഴിയുക, ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക. ആയിഷ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ വഴിയിൽ വെച്ച് ആർത്തവമുണ്ടായി. അപ്പോൾ ആയിഷ ബീവി കരയാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനിപ്പിച്ചതാണ് എന്താണെന്നാണ് ചോദിച്ചത്. എന്താണ്? തവാഫ് ഒഴികെയുള്ള ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുക. ഇതാണ് അവിടെ, അത് മാത്രം എഴുതിയാൽ മതി. തവാഫ് ഒഴികെയുള്ള ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ സമാധാനിപ്പിച്ചു. അടുത്ത ചോദ്യം എന്താണ്? അഞ്ച് വരിയിൽ കുറയാതെ എഴുതാനാണ്, ആറ് മാർക്കാണ്. അപ്പത് ഏതിലുള്ള വരികൾ മുഴുവനായിട്ട് കൊള്ളുന്ന രീതിയിൽ എഴുതി വെക്കണം. എന്താണ് ചോദ്യം? കാലിൽ മുറിവുള്ളവൻ തയമ്മം ചെയ്യേണ്ട രൂപം. കാലിൽ മുറിവുള്ളവൻ തയമ്മം ചെയ്യേണ്ട രൂപമാണ് ഇവിടെ എഴുതേണ്ടത്. തയമ്മം ചെയ്യേണ്ടത് എപ്പോഴാണ്? തയമ്മം ചെയ്യേണ്ടത് വെള്ളം ഉപയോഗിക്കാൻ പറ്റാതിരുന്നാലോ, വെള്ളമില്ലാതിരുന്നാലോ ആണ് നാം തയമ്മം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കാലിൽ മുറിവുള്ളവൻ തയമ്മം ചെയ്യേണ്ട രൂപമാണിത്. അപ്പോൾ കാലിലാണ് മുറിവുള്ളത്. അപ്പോൾ നമ്മൾ എന്തെഴുതാം? ഉളൂ ചെയ്യണം. ആദ്യം ഉളൂ ചെയ്യണം. അതിൽ വെള്ളം ചേരാത്ത ഭാഗം, അതായത് കാലിലാണ്, അപ്പോൾ അവിടെയാണ് നമുക്ക് വെള്ളം ചേർക്കാൻ പറ്റാത്തത്. വെള്ളം ചേരാൻ പറ്റാത്ത ഭാഗത്തിന് വേണ്ടി മാത്രമാണ് തയമ്മം ചെയ്യേണ്ടത്. മറ്റു ഭാഗത്തെല്ലാം ഉളൂ ചെയ്യണം. വെള്ളം ചേരാൻ പറ്റാത്ത ഭാഗം, അതായത് കാലിലെ മുറിവിന് വേണ്ടി തയമ്മം ചെയ്യണം. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ചോദ്യം വന്നാൽ എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം, എല്ലാവരും മനസ്സിലാക്കുക. ഉളൂ ചെയ്യുക, എല്ലാം കഴുകപ്പെടുന്ന എല്ലാ അവയവങ്ങളും കഴുകി ഉളൂ ചെയ്യുക. ഫർള് നിസ്കാരത്തെ, എന്നിട്ട് അതായത് ഉളൂ ചെയ്യുമ്പോൾ നമ്മൾ കാലിലാണ് മുറി, ചെവി തടവൽ വരെ ചെയ്തു, എന്നിട്ട് മണ്ണെടുത്തു, മണ്ണെടുത്തു ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മം ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് രണ്ട് കൈകളും മണ്ണിലടിച്ച് മുഖം തടവുക. വീണ്ടും മണ്ണിലടിച്ച് ആദ്യം വലത് കൈയും പിന്നെ ഇടത് കൈയും തടവുക. അങ്ങനെ തയമ്മം അവസാനിച്ചു. തുടർന്ന് കാലിൽ മുറിവില്ലാത്ത ഭാഗം കഴുകുകയും മുറിവ് കെട്ടിയിട്ടുണ്ടെങ്കിൽ, ബാൻഡേജൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം കൊണ്ട് തടവുകയും ചെയ്യാം. എന്നിട്ട് ഉളൂവിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന നടക്കുക. അപ്പം അത് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. ഞാൻ പറഞ്ഞത് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക.
ഇനി ഞാൻ പാഠത്തിൽ അതിൻ്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം. അവിടെ നന്നായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. പാഠഭാഗത്ത് ഇവിടെ പറയുന്നുണ്ട്, സൈനബിൻ്റെ സഹോദരന് കാലിലാണ് മുറി. അപ്പോൾ അവൻ എങ്ങനെ ഒളു എടുത്തു എന്നുള്ളത് പറയേണ്ടത്. സൈനബ് വെള്ളം ഒഴിച്ചു കൊടുത്തു, അഹമ്മദ് ഒളു എടുത്തു. ഒളു എടുത്ത് ചെവി തടവി കഴിഞ്ഞപ്പോൾ, അതായത് ചെവി വരെ തടവി, എന്നിട്ട് മണ്ണെടുത്ത് ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് രണ്ട് കൈകളും മണ്ണിലടിച്ച് മുഖവും തടവി, വീണ്ടും മണ്ണിലടിച്ച് ആദ്യം വലത് കൈയും പിന്നെ ഇടത് കൈയും തടവി, തുടർന്ന് കാലിൽ മുറിവില്ലാത്ത ഭാഗം കഴുകുകയും ബാൻഡേജിൽ വെള്ളം കൊണ്ട് തടവുകയും, വെള്ളം തൊട്ടിട്ടാ കൈകൊണ്ട് തടവുകയും ചെയ്തു. ശേഷം ഒലോയിൻ്റെ പ്രാർത്ഥനയും നടത്തി. ഇതാണ് കാലിൽ മുറിവുള്ളവൻ ചെയ്യുന്ന തയമം. ഇതുപോലെ തന്നെയാണ് നമ്മൾ കയ്യിലൊരു മുറിവുണ്ടെങ്കിലും മുഖത്ത് മുറിവുണ്ടെങ്കിലും ആദ്യം ഒലോ ചെയ്യുക, എന്നിട്ട് ആ മുഖം കഴുകേണ്ട ഭാഗം വരുമ്പം മുറിവിന് വേണ്ടി തയമം ചെയ്യുക. അപ്പം അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഭാഗത്ത് തയമമിന് ഫറളുകളുണ്ട്, അതൊക്കെ മനസ്സിലാക്കുക, പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. ഓരോ പാഠത്തിലും അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പാഠഭാഗം നന്നായി മനസ്സിലാക്കുക, എന്നാലേ അതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ എഴുതാൻ കഴിയുള്ളൂ. അടുത്ത ദുആയിൻ്റെ മഹത്വം എഴുതാനാണ്. അതും ഇവിടെ അഞ്ച് വരിയുണ്ട്. അഞ്ച് വരിയിലും കൊള്ളത്തക്ക രീതിയിൽ ദുആയിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ട് എഴുതി വെക്കുക. എന്താണ്, നിങ്ങളെ ഏഴാമത്തെ ഒരു പാഠമുണ്ട് അസ്മാഉ ദുആ എന്ന് പറഞ്ഞിട്ടുള്ള, ആ പാഠഭാഗം നന്നായി വായിച്ചാൽ മനസ്സിലാക്കിയാൽ ദുആയിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് എഴുതാം. എന്തൊക്കെയുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ എപ്പോഴാണെന്ന്. ഏതാണ്, അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ ആണ് ഏറ്റവും സ്വീകാര്യമായത്. പിന്നെ ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ സമയങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ റമദാൻ മാസം, മഴ പെയ്യുന്ന സമയം, വെള്ളിയാഴ്ച, ഇതൊക്കെ ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ ആണ്. അപ്പം ജനങ്ങളിൽ വെച്ച് കൂടുതൽ അശക്തരായവർ ദുആ ചെയ്യാത്തവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ദുആയിൻ്റെ മഹത്വം അങ്ങനെ, ദുആ ചെയ്യാത്തവരോട് അള്ളാഹുവിന് ദേഷ്യമാണ്, ദുആ ചെയ്യാത്തവരോട് അള്ളാഹുവിന് ദേഷ്യമാണ്, ദുആ മുഅ്മിനിൻ്റെ ആയുധമാണ്, ദുആ മുഅ്മിനിൻ്റെ ആയുധമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ചെയ്യുക. അള്ളാഹു ഇഷ്ടപ്പെടുന്നു ആരെ, ദുആ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് ഇത് ഇവിടെ മുഴുവനാക്കുക. അപ്പോൾ ഇതോടെ ഈ അഹ്കാമുൽ ഇസ്ലാം ചോദ്യ പേപ്പർ അവസാനിക്കുന്നു. അടുത്ത ചോദ്യ പേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.